തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അടിയന്തര റിപ്പോർട്ട് തേടി സഹകരണ രജിസ്ട്രാർ. വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാറോടാണ് റിപ്പോർട്ട് തേടിയത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ വൻ വായ്പാ തട്ടിപ്പ് നടന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത്. 2014-20 കാലഘട്ടത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. നിക്ഷേപകർക്ക് പണം പിൻവലിക്കാൻ എത്തുമ്പോൾ പണം ലഭ്യമായിരുന്നില്ല. ഇതേ തുടർന്നുള്ള പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ 6 മുൻ ജീവനക്കാർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് ആരോപണം. പുതിയ ഭരണസമിതി മുൻകൈയെടുത്താണ് പരാതി നൽകിയത്. പലർക്കും ആവശ്യത്തിലധികം പണം വായ്പയായി നൽകിയെന്നാണ് ആരോപണം. കൊടുക്കാവുന്ന പരമാവധി തുക നൽകിയിട്ടുണ്ടെന്നും മിക്കതും ഒരേ അക്കൌണ്ടിലേക്കാണ് പോയിട്ടുള്ളതുമെന്നാണ് വിവരം. 2 ദിവസം മുൻപ് കേസിൽ FIR ഇട്ടതിനെ തുടർന്നാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തുവന്നത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3 ജീവനക്കാർക്കെതിരെ CPIM നടപടിയെടുക്കും. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബ്രാഞ്ച് സെക്രട്ടറി സുനിൽകുമാർ, ബ്രാഞ്ച് മാനേജർ ബിജു കരീം, ബ്രാഞ്ച് സെക്രട്ടറിയും സീനിയർ അക്കൌണ്ടന്റുമായ ജിൽസൺ എന്നിവർക്കെതിരെയാണ് നടപടി. വസ്തുപണയത്തിന് സ്ഥലത്തിന്റെ മൂല്യത്തിൽ കവിഞ്ഞ വായ്പ നൽകിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.